ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. വാരണപ്പള്ളിയിലേക്കുള്ള വഴിയത്? ഈ കാണുന്ന പ്രദേശമെല്ലാം വാരണപ്പള്ളിയിലെയാ? ആ കാണുന്നത് തറവാട്ടിലേക്കുള്ള വഴിയാ? മനസ്സിലായില്ലല്ലോ. അങ്ങ് തെക്കുന്ന രാമപിള്ളാച്ചാനെ, ഇപ്പോഴുള്ള വിദ്യാർത്ഥികളിൽ വെളുത്തേരിയും പെരുന്നെല്ലിയുമാണ് കേമന്മാർ അല്ലേ? വാസ്തവം പണിക്കരെ, കാവ്യാസ്വാദനത്തിലും രചനയിലും ബഹുസമർത്ഥന്മാരാണ്. ആരാത്? ഇനി വരും. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല. അങ്ങത്തേക്ക് ചെമ്പഴന്തി കരയുന്ന. ഓ, ചെമ്പഴന്തി. വയൽവാരത്ത് കൊച്ചനാശാന്റെ നാട്. അതെ. എന്താ പേര്? മാടൻ എന്നാണേ. നിലത്തെഴുത്തും വൈദ്യവുമായൊക്കെ കഴിയുന്നു. കൊള്ളാം. വയൽവാരത്ത് പാരമ്പര്യമല്ലേ, അത് നന്നായി. ഇത് രാമൻപിള്ള ആശാൻ. നമസ്കാരം. നമസ്കാരം. ഇതെന്റെ മകനാണ്. പഠിക്കാൻ വളരെ ആർത്തിയാണ്. ചെമ്പഴന്തി അധികാരി കണ്ണങ്കര അദ്ദേഹത്തിന്റെ അടുത്താണ് വിദ്യാരംഭം. പിന്നെ ഞാനും മച്ചമ്പി കൃഷ്ണൻ വൈദ്യനും കൂടി കുറെയൊക്കെ പഠിപ്പിച്ചു. വിദ്യ എത്രയായാലും അധികമാവില്ലല്ലോ. നാണുവിനെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. മഹാപണ്ഡിതനായ ഗുരുനാഥനും താമസത്തിനും ഭക്ഷണത്തിനും ഈ വാരണപ്പള്ളി തറവാടും ഉള്ളപ്പോൾ എന്താണ് പ്രയാസം? വിദ്യ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും പ്രതിഫലിച്ചില്ലാതെ ഇവിടുന്ന് നൽകുന്നുണ്ടെന്ന് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഉവ, വിദ്യാന്വേഷണർക്കായിട്ട് ഈ തറവാട് ദാനം ചെയ്തിരിക്കുക. പണ്ട് മുതലേ കാരണവന്മാര്. ഒരു കൃഷ്ണൻ വൈദ്യരുടെ കാര്യം പറഞ്ഞല്ലോ. അതെ, വയൽവാരത്ത് കൃഷ്ണൻ വൈദ്യൻ. കൃഷ്ണൻ വൈദ്യരുടെ ഇളയ പെങ്ങളുടെ മകനാണ് നാണു. ഓ, നാണുവിനെ ഞാൻ ഇങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, അവൻ ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. സന്തോഷമായി, ഞാൻ യാത്രയാവുന്നു. അതെന്താ അത്ര ധൃതി? ഇന്ന് അത്താഴം കഴിഞ്ഞിട്ട് പുലർച്ചെ പോകാം. എന്താ? വള്ളക്കാരൻ കടവിലുണ്ട്. മാത്രമല്ല, നാളെ രാവിലെ ഖജൂർ കച്ചേരിയിലൊന്ന് മുഖം കാണിക്കണം. എങ്കിൽ പിന്നെ യാത്ര ആയിക്കോളൂ, നേരം കളയണ്ട. സന്തോഷമായി, ഞാൻ യാത്രയാവുന്നു. നമസ്കാരം. കടവ് വരെ ഞാനും അച്ഛൻ്റെ കൂടെ. ഓ, പോയിട്ട് വന്നിട്ട്. മനപ്രയാസമൊന്നും വേണ്ട കേട്ടോ. ശരി അച്ഛ. വീട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ളതാണ്. നീ ഇത് ആ ഓരക്കിരി പോയിരിക്കും. എന്ത് ധിക്കാരമാവൻ കാണിക്കുന്നത്? അങ്ങനെ പോയി ഇരിക്കട്ടെ അവിടെ. ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. ഞാൻ ശ്വാസം ഏത് ദിക്കിൽ നിന്ന് എടുക്കണമെന്ന്. Thank you.
വന്ദനം ഗുരു. വന്ദനം, ഇരിക്കൂ. എന്താണ് ഇവിടെ ഒരു അപശബ്ദം? ആശാനെ, ഞങ്ങളിരിക്കുന്ന പീഠത്തിൽ നാണു ഇരിക്കാൻ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു അവിടെ പോയിരിക്കാൻ. അപ്പോൾ അയാൾ പറയുകയാണ് ശ്വാസം ഏത് ദിക്കിൽ നിന്ന് എടുക്കണമെന്ന് കൂടി പറഞ്ഞു കൊടുക്കാൻ. നാണു ചോദിച്ചതിൽ കാര്യമില്ലേ? ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ മതി, നാണു ഇവിടെ ഇരുന്നോളൂ. നാണു ഇവിടെ ഇരിക്കൂ, നിങ്ങളും പോന്നോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം. എന്താ ഇത്? ആശാൻ ഞങ്ങളോട് ക്ഷമിക്കണം. എന്താ, എന്തു പറ്റി? തൊട്ടും തീണ്ടിയിരുന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഗുരുനാഥ, സാരമില്ല, ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നോളാം. എവിടെ ഇരുന്നാലും പഠിക്കാമല്ലോ. വേണ്ട, അവർ സ്വമേധയാ വരട്ടെ. വിദ്യാഭ്യാസം അന്ധകാരത്തിലേക്കുള്ള വഴിയല്ല, വെളിച്ചത്തിലേക്കുള്ളതാണ്. നമസ്കാരം. എന്താ എല്ലാവരും കൂടി? രാമൻപിള്ളി ആശാൻ പ്രഗത്ഭനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഇപ്പോ ഇങ്ങനൊരു തുടക്കം? ആശാനെ, ഞങ്ങളുടെ കുട്ടികളെ കീഴ്ജാതിക്കാരുടെ കുട്ടികളുമായി തൊട്ടുതിണ്ടിക്കാനാണോ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്? ഇതാണോ കാര്യം? എന്താ ഇത് കാര്യമല്ലേ? ഇതുവരെ ഞാനൊരു അബദ്ധത്തിൽ തുടർന്നു പോന്നു, ഇന്നലെ ഞാനത് തിരുത്തി. അതിലെന്താണ് തെറ്റ്? ഓഹോ, ഐത്തവും ശുദ്ധിയും തീണ്ടലും തുടിയിലുമൊന്നും ആശാനും ഇല്ലാതെയായോ? ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ മോചിതനായി, അതും ഒരു വിദ്യാർത്ഥിയിൽ നിന്ന്. ആശാൻ എന്തായി പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിദ്യ പറഞ്ഞുകൊടുക്കുന്ന ആശാന് വിദ്യാർത്ഥികളെല്ലാം ഒരുപോലെയാ. അതിലുയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഭേദമില്ല, എല്ലാം ഒരുപോലെയാ. ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ, നാട്ടുനടപ്പും അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ നാട്ടുനടപ്പാണ് എനിക്ക് പറ്റിയ അബദ്ധം. നിങ്ങളുടെ കുട്ടികളോട് ഇന്നലെ വന്ന ആ കൊച്ചുപയ്യൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലായിരുന്നു, അവർക്കെന്നല്ല എനിക്ക് പോലും. എന്നാലും ആശാൻ കാണിച്ചത് കടുങ്കയായിപ്പോയി. എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഈ പള്ളിക്കൂടത്തിൽ അയക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? കീഴ്ജാതിക്കാരെ തൊട്ടും നീണ്ടിയുള്ള ഏർപ്പാട് ആശാൻ നിർത്തലാക്കണം. പരമശിവൻ ചണ്ടാളനാണ്, നാം പൂജിക്കാതിരുന്നിട്ടുണ്ടോ? ശ്രീകൃഷ്ണ പരമാത്മാവ് യാദവനാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഒരു നായാടിപ്പറയന്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത കഥ കേട്ടിട്ടില്ലേ? ശ്രീബുദ്ധൻ ഒരു ചണ്ടാള സ്ത്രീയുടെ പക്കൽ നിന്നും ആഹാരം കഴിച്ചില്ലേ? ക്രിസ്തുദേവൻ ശമരിയാക്കാരിയായ ഒരു നീച സ്ത്രീയിൽ നിന്നും ദാഹജലം പാനം ചെയ്തില്ലേ? എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ എന്നും ജപിക്കാറില്ലേ? ആശാന്റെ ഒപ്പം പഠിപ്പറിവ് ഞങ്ങൾക്കില്ല, അതുകൊണ്ടാണ് ഈ പരാതിയുമായി ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പറ്റില്ലെന്നായിരിക്കും കുറിപ്പിന്റെ ധ്വനി. എന്നാൽ കേട്ടോളൂ, സാക്ഷാൽ അമരേന്ദ്രന്റെ കുട്ടി പോലും ഇവിടെ വിദ്യയ്ക്ക് വന്നാൽ ഇനി മുതൽ മറ്റു കുട്ടികളുമായി ചേർന്നിരുന്ന് പഠിക്കുവാനേ സാധിക്കൂ. അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ ആക്ഷേപമുണ്ടോ? എനിക്കൊരു ഗ്രന്ഥം എഴുതാനുണ്ട്. വന്ദനം ഗുരുനാഥ. വന്ദനം. രാവിലെ ക്ഷേത്രത്തിൽ പോയോ? ഏതാ നാണുവിന്റെ നക്ഷത്രം? ചതയം. മാസമോ? ചിങ്ങം. നേരം അറിയുമോ നിനക്ക്? ഉദിച്ചു പൊങ്ങി ഒന്നകൽ നഴുകിയെന്ന അമ്മാവൻ പറഞ്ഞു കേട്ടത്. ഇന്ന് രഘുവംശം തുടങ്ങാം നമുക്ക്. എന്താ? എന്നാ പൊയ്ക്കോളൂ. വന്ദനം ഗുരുനാഥ.
വന്ദനം ഗുരുനാഥ. എന്താ ഒളിച്ചു നിൽക്കുന്നത്? ഇവിടെ വരൂ. ചാളച്ചെറുമാനാണേ. അതിനെന്താ അടുത്തു വന്നുകൂടെ? എന്താ ചെയ്യുന്നേ? ഏൻ പൈക്കളെ കെട്ടാൻ വന്നയാണേ. ഞാനും കൂടട്ടെ. അയ്യോ വേണ്ടമ്പ്ര, തീണ്ടും. സാരമില്ല, വരൂ. അയ്യോ തമ്പ്ര. ഏൻ കാലിപ്പുര കഴിവാൻ പോണമ്പ്ര. ഞാനും വരാം. വേണ്ടമ്പ്ര, ദേഹത്ത് ചാണാമൂത്രം പറ്റും. ചാത്തന്റെ ദേഹത്തും പറ്റൂലേ. നിങ്ങള് തമ്പ്രാക്കളല്ലേ? തമ്പുരാൻ ഒന്നേ ഉള്ളൂ, എനിക്കും നിനക്കുമല്ല. ഇവിടുത്തെ വല്യമ്പ്രനാണോ? അല്ല, സർവശക്തനായ തമ്പുരാൻ. നീ വരൂ. ഓ നാണല്ലേ വരുന്നത്? അതേലോ. നീ എവിടെ പോയി? ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരുക. ണെങ്കി ഇപ്പൊ പശുക്കളെ നോക്കേണ്ട കാര്യമേ ഇല്ല. കണ്ടം പോലെയും പറയണ കേട്ടു, അവറ്റകൾക്ക് ഇപ്പൊ വേലയേ ഇല്ലാന്ന്. ആ കൊച്ചു രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നത് കേട്ടാ ദൈവം മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. നേരാ, എന്തു പറഞ്ഞാലും നേരും ചൊവ്വുള്ള ഒരു കുട്ടിയാ. ഇവിടെ താമസിക്കുന്ന പിള്ളേരിൽ നാണുമാണ് വീടറിഞ്ഞ് പെരുമാറുന്നേ. അത് നേര് തന്നാ. ആ കൊച്ചിൻ വന്നതിന് ശേഷം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കോരിയിട്ടില്ല. എപ്പോ നോക്കിയാലും വെള്ളച്ചമ്പ് തുളുമ്പി നിൽക്കും. കുളം കലക്കാതെ കുളിച്ചൂടെ? കലങ്ങിയത് കണ്ടോ? ഓ കുളിക്കാലോ. ദാ ഇങ്ങനെയല്ലേ. നാണുട്ടാ ഇങ്ങ വാ, നിന്നെ ഒന്ന് തേച്ച് മിനുക്കി തരാം. അരുത് കൂട്ടുകാരെ, അരുത്. വാ. ഈ മരമടനെ എന്നൊരു പാഠം പഠിപ്പിച്ചിട്ട് എന്റെ കാര്യം. വേണ്ട കൂട്ടുകാരെ, എഴുന്നേക്കടാ, പിടിക്കട. എന്തായി കാണിക്കുന്നത്? അരുത് കൂട്ടുകാരെ, എന്തായി കാണിക്കുന്നത്? ഇന്ന് മാറ്റിത്തരാം. നാണു കാണാനില്ലല്ലോ. നീയാ, നീയാ. അവനെന്തേ? നീ തന്നെയാ. നീയാ പിടിച്ചിട്ടത്? നാണുനെ പിടിച്ചാലോ? നീയാ, നീയാ പിടിച്ചിട്ടത്? ചാട. കൂട്ടുകാരെ, ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കയറി വരുന്നത്? എടാ കൊച്ചു ശങ്കര. എന്തോ? നീ അപ്പുറത്ത് ചെന്ന് പെണ്ണുങ്ങളല്ലേ ഇങ്ങോട്ട് വരാൻ പറ. വിളിച്ചായിരുന്നോ? വിദ്യാഭ്യാസത്തിന് വേണ്ടി തറവാട്ടിൽ വന്ന് താമസിക്കുന്ന കുട്ടികളെല്ലാം നിങ്ങളുടെ വാലിയക്കാരാണെന്നാണോ വിചാരം? അതിനിപ്പോ എന്താ ഉണ്ടായി? എന്തുണ്ടായെന്നോ? നാണുവിനെ കൊണ്ടാണോ നിങ്ങളുടെ ഈ ചിറ്റാണ്ടി പണികളൊക്കെ ചെയ്യിക്കുന്നത്? കുറെ നാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. എന്റെ പൊന്നു ദൈവമേ, ഞാനും ഇവിടുത്തെ വാലിക്കാരെ അറിഞ്ഞോണ്ടല്ല ആ കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ കുട്ടി ഇതെല്ലാം അറിഞ്ഞങ്ങ് ചെയ്യുന്നതാ? ഓഹോ. ഇന്നലെ നോക്കിയപ്പോ ഊട്ടുപുര കഴുകുന്ന കണ്ടു. എന്തിനാ കുഞ്ഞെ ഇതൊക്കെ ചെയ്യുന്നേ? ഇവിടെ വാല്യക്കാരില്ലേന്ന് ചോദിച്ചപ്പോ അവൻ പറയുന്നത് ഊട്ടുപുര എല്ലാവർക്കും ഒരുപോലെ ഉള്ളതല്ലേ അമ്മയെന്ന്. മറ്റു കുട്ടികളെ ഇവിടെ ഉണ്ടല്ലോ. മറ്റു കുട്ടികൾക്കില്ലാത്ത പ്രകൃതമാണ് നാണുവിന്റേത്. ശരി തന്നെ, എങ്കിലും നാണുവിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഇവിടെ വന്ന ശേഷം അവന്റെ വീട്ടുകാര്യം പോലും ശ്രദ്ധിക്കാതെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാ. കുഞ്ഞി നാണു, ഈ തറവാട്ടിലെ വേലകളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നെന്നാ ഇദ്ദേഹം പറയുന്നേ. അങ്ങനെ കരുതണോ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇത് എന്റെയും കൂടി വീടല്ലേ. മോൻ കണ്ടോ അച്ഛൻ കലിതുള്ളി നിൽക്കുന്നത്? ജോലി ചെയ്യുന്നതിൽ എന്താ പണിക്കരച്ച തെറ്റ്? തെറ്റില്ല, നല്ലത് തന്നെ. പക്ഷെ ഇവിടെ വേണ്ടതിലധികം ജോലിക്കാരുള്ളപ്പോൾ നീ എന്തിനാ കുഞ്ഞെ ഇതൊക്കെ ചെയ്യുന്നത്? അതൊന്നും സാരമില്ല, ഇതൊക്കെ എന്റെ കർത്തവ്യങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നുള്ളൂ. ഒക്കെ നിന്റെ ഇഷ്ടം പോലെ, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ശരി, നിങ്ങളൊക്കെ പൊയ്ക്കോളിൻ. നാണുവിന്റെ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ. ഞാനും അത് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അണ്ണനെ ഒന്ന് കാണാൻ കോതിയാവണോ?
എനിക്കും. എന്താ മച്ചമ്പി, എല്ലാവർക്കും ഒരു മ്ലാനത? ഓ, ഞങ്ങള് നാണുവിന്റെ കാര്യം പറയായിരുന്നു. അവൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല മച്ചമ്പി. പിന്നെ? അല്ല, കൊച്ചനെ കാണാൻ കൊതിയാവുന്നു. ആർക്ക്? കുട്ടിക്കോ? വേഷായി, അവൻ പഠിക്കട്ടെ. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ കയ്യിലുള്ളത് മൊത്തം പഠിച്ചിട്ടിങ് വന്നാ മതി. ചാത്തനോ, നീ എവിടെയായിരുന്നു? ഞാൻ പൈക്കളെ കൊണ്ട് തീറ്റ നോക്കിയപ്പോ ഒന്നിനെയും കണ്ടില്ല. ആ, ഞാൻ നിന്നെ അല്പനേരം നോക്കിയിരുന്നു. കാണാഞ്ഞപ്പോൾ പശുക്കളെ അഴിച്ചുണ്ടെങ്കിൽ പോന്നു. നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ സമയാസമയങ്ങളിൽ അതുങ്ങൾക്കും വലുതും കൊടുക്കണ്ടേ? ചാളയിൽ നിന്ന് മർദ്ദാക്കഞ്ഞി ഉണ്ടായിരുന്നു, അതാ ഞാൻ താമസിച്ചത്. മർദ്ദാക്കഞ്ഞിയോ? അതെന്താ? ഞങ്ങളുടെ കുലദൈവത്തെ പച്ചപ്പൊലി കൊത്തി കഞ്ഞി വെച്ച് ചട്ടിക്കൊരി വെക്കും. മറുതച്ച് മോന്തിയച്ച് പോകുമ്പളേ ഞാൻ കുടിക്കാറില്ല, അതെടുത്ത് മോന്തും. ചാത്തൻ കണ്ടിട്ടുണ്ടോ മറുതേ? ഞാൻ കണ്ടിട്ടില്ല മറുതേ. ഏ അപ്പൂപ്പന്റെ അപ്പൂപ്പ ചൂളം കുത്തുമ്പോ മറുതച്ച ഓടി വരുന്നാ പറയണേ. കൊള്ളാം. അല്ല, ഞാൻ വന്നപ്പോ തമ്പ്ര ഉറങ്ങായിരുന്നോ? അല്ല, ഞാനൊരു പൂതി ഉണ്ട് തമ്പ്ര. എന്ത് പൂതി? ഏ തമ്പ്രാനൊന്ന് തൊട്ടോട്ടെ, തൊട്ട അടിയന്റെ കണ്ണു പൊട്ടി പോന്നാ പറയണേ. ഇതാണോ കാര്യം? ഇത്ര അടുത്ത് ഞാൻ നിൽക്കുമ്പോ നിനക്ക് എന്നെ തൊട്ടൂടെ? അങ്ങനെയല്ല, ഇങ്ങനെ. ഇവന് ഭ്രാന്താ. ഇവനെന്താ വട്ടാണോ? കഷ്ടം കഷ്ടം.